കേരളത്തിൽ 15നും 18നും ഇടയിലുള്ളവരുടെ കോവിഡ് വാക്സിനേഷൻ നടപടികൾക്ക് തുടക്കമായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് ഔദ്യോഗികമായി വാക്സിനേഷൻ നടപടികൾക്ക് തുടക്കം കുറിച്ചത് ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ ആണ് കേരളത്തിൽ കൗമാരക്കാർക്ക് നൽകുന്നത് ആദ്യ ഡോസ് നൽകിയ ശേഷം 28 ദിവസത്തിനുള്ളിൽ രണ്ടാം ഡോസ് നൽകാനാണ് തീരുമാനം ഒമിക്രോൺ വ്യാപന പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത കൗമാരക്കാർക്ക് അടക്കമുള്ള വാക്സിനേഷൻ നടപടികൾ ഊർജിതമാക്കാനാണ് ആരോഗ്യ വകുപ്പ് തീരുമാനം ഇതുവരെ സംസ്ഥാനത്ത് 6.5 ലക്ഷത്തോളം കുട്ടികൾ കോവിഡ് വാക്സിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആദ്യ ദിനം വാക്സിനേഷൻ നടപടികൾ നടക്കും കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയുടെ കീഴിൽ 1500ഓളം കുട്ടികളാണ് വാക്സിൻ സ്വീകരിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പഞ്ചായത്ത് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെ സഹകരണത്തോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ പേർക്കും ആദ്യ ഡോസ് നൽകുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീർ പറഞ്ഞു രാജ്യവ്യാപകമായി നടക്കുന്ന 15 മുതൽ 18 വയസ്സ് വരെയുള്ള ആളുകളുടെ വാക്സിനേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൊത്തുപുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഇന്നു മുതൽ വാക്സിൻ കൊടുത്തു തുടങ്ങുന്നത് ഏകദേശം 1500ഓളം ആളുകളാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഈ കാറ്റഗറിയിലുള്ളത് ഇന്ന് നമ്മൾ ഏകദേശം 500ഓളം പേർക്ക് വാക്സിനേഷൻ കൊടുക്കുന്നു നമ്മുടെ പഞ്ചായത്തിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സഹകരണത്തോടുകൂടി ഈ ആഴ്ച തന്നെ ഈ കാറ്റഗറിയിൽപ്പെട്ട മുഴുവൻ പേർക്കും വാക്സിനേഷൻ കൊടുത്ത് തീർക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോവാക്സിൻ ആണ് ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് ഡോസ് ഇന്ന് കൊടുക്കും ഒരു മാസം കഴിഞ്ഞ് അടുത്ത ഡോസിൻ്റെ കാര്യം തീരുമാനിക്കും ജെറിൻ ജെയിംസ് നാട്ടുവാർത്ത കുളത്തൂപ്പുഴ